ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. തെനാക്ക് സെപ്റ്റംബർ 1-ാം തീയതി, ആണ്ടുവട്ടത്തിലെ 22-ാമത്തെ ചൊവ്വാഴ്ച. ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി എന്നെടുത്ത് പറയാൻ കാരണം, നമ്മൾ ഇന്ന് തൊട്ട് 8 ദിവസങ്ങൾ, 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പം മരിയ ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പുകളിലൊന്നാണത്, 8 നോമ്പ് എന്ന് പറയപ്പെടുന്നത്. 15 നോമ്പ് നമ്മൾ കഴിഞ്ഞ മാസം ആചരിക്കുന്നുണ്ടായി, 8 നോമ്പ് ആചരണം. 8 നോമ്പിനൊരു ചരിത്ര പശ്ചാത്തലം പറയാറുണ്ട് സാധാരണ. പക്ഷേ ഈ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുമ്പോഴും അതിനെ ചരിത്രത്തിന് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായം ഇല്ലെങ്കിലും ചരിത്ര രേഖകളിൽ ചില പുസ്തകങ്ങളിലേക്ക് നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവ ഇപ്രകാരമാണ്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം ഉണ്ടാകുന്നു. ചിലർ പറയുന്ന ചില പുസ്തകങ്ങളിൽ അബ്ദുൽ മെലക്ക് എന്ന് പറയുന്ന മറ്റൊരു അറേബ്യൻ രാജാവിൻ്റെ അധിനിവേശം എന്ന രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഒരു മറ്റൊരു പ്രദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ പള്ളിപ്പുറം, കോട്ടപ്പുറം രൂപതയുടെ ഭാഗമായിട്ടുള്ള പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ട്രഡീഷനായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ടിപ്പു സുൽത്താൻ്റെ സൈന്യം മലബാർ ആക്രമിച്ച് അവിടുത്തെ ജനതയെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഈ ടിപ്പു സൈന്യത്തെ ഒരു പ്രസിദ്ധി ആർജിച്ചൊരു കാര്യം, അവരെ കീഴ്പ്പെടുത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് കന്യകളെ അവരെ ഉപദ്രവിക്കുന്ന, അവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അല്ല, ആ മലബാർ മുഴുവൻ കീഴടക്കുന്ന സമയത്ത് അവിടുള്ള ജനങ്ങൾ ഉൾപ്പെടെ കുറേ പേർ തിരുവിതാംകൂറിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. 1789-ൽ അങ്ങനെ തിരുവിതാംകൂറിനോടുള്ള ശത്രുത പരിഗണിച്ചുകൊണ്ട് ടിപ്പു തിരുവിതാംകൂറിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയാണ്. ടിപ്പു സൈന്യം കയറി വരികയാണ്. അങ്ങനെ ആ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കോട്ടയം, കൊടുങ്ങല്ലൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് അത് ആലുവ പുഴയുടെ തീരം വരെ എത്തുന്നു. അവിടെ ആ ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവിടുള്ള ക്രൈസ്തവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, യുവതികൾ, കന്യകളായിട്ടുള്ളവർ, അവർ ദേവാലയത്തിലേക്ക് അഭിനന്ദിച്ചിരുന്നു. ദേവാലയത്തിനകത്ത് കയറുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചാരിത്രിക ശുദ്ധി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള കൃപയ്ക്കായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പെട്ടെന്ന് ആ പ്രദേശത്ത് പതിവായുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് കൂടുതലായിട്ട് ഒരു മഞ്ഞിറങ്ങി പള്ളി മൂടിക്കളയുന്നു, പള്ളി കാണാൻ പറ്റാത്ത പരുവത്തിനായിക്കളയുന്നു. അങ്ങനെ ടിപ്പുവിൻ്റെ സൈന്യം അവിടെ മുഴുവൻ പരതു ചെന്നിട്ട് അവിടെ നിന്നും തിരികെ പോയി, അവിടെ ആക്രമിക്കാൻ സാധിക്കാതെ തിരികെ പോയി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ആമേൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ തുടക്ക രംഗത്ത് ഇതിനോട് സമാനമായൊരു ഒരു സംഭവം കാണിച്ചിട്ടാണ് ചരിത്രം ആരംഭിക്കുന്നത്. പക്ഷേ അത് ഗീവർഗീസിൻ്റെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതൊരു നടന്ന സംഭവമായിട്ടാണ്, 1789 നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്ര സംഭവമായിട്ടാണ് കുറേയധികം ആളുകൾ വിശ്വസിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ മഞ്ഞിറക്കി മാതാവ് ചാരിത്രശുദ്ധി സൂക്ഷിക്കുവാനായിട്ട് ഇവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന രീതിയിൽ 8 നോമ്പ് ആചരണം കൂടുതലും മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണപ്പെട്ടിരുന്നു. പിന്നീട് അത് ഉദയംപേരൂർ സുനഗദോസിനൊക്കെ ശേഷം ഈ നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു, തീർപ്പ് ഉണ്ടാകുന്നു. പിന്നീട് ഇത് ലിയാനാർഡോ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു അപ്പസ്തോലികാരൻ്റെ നേതൃത്വത്തിൽ ആ 8 നോമ്പ് ആചരണം ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ പള്ളിയിൽ വന്ന് ഭജന ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പള്ളിയുടെ പവിത്രത പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അത് മാറുന്നത്. എന്താണെങ്കിലും അത് ചരിത്ര പശ്ചാത്തലം അതിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. അതിനകത്തുനിന്ന് ഒരൊറ്റ കാര്യം നമുക്ക് സ്വീകരിക്കാം, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിലേക്ക് നമ്മുടെ തന്നെ ജീവിത വിശുദ്ധിയെ കൈമാറിക്കൊണ്ട് അല്ലെങ്കിൽ അടിയറവ് വെച്ചുകൊണ്ട് നമുക്ക് സംരക്ഷണം തരണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള 8 ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഈ 8 നോമ്പിനെ കാണുന്നത്. ഉത്ഭവഭാവമില്ലാതെ അമലോത്ഭവയായി ജനിച്ച പരിശുദ്ധ അമ്മയുടെ ആ ചാരിത്രശുദ്ധി, കന്യാത്വശുദ്ധി, അതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ 8 ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. 8 നോമ്പ് ആചരണം യഥാർത്ഥത്തിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പല നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രധാനമായിട്ടിത് ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള നോമ്പാചരണമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള 8 ദിവസത്തെ നോമ്പാചരണം, ഇത് കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ നിർബന്ധമായൊരു നോമ്പല്ല.
നോമ്പ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പോലുമില്ല. എങ്കിലും പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള ഏതൊരു മരിയ ഭക്തനും ഈ നോമ്പ് പ്രധാനപ്പെട്ടതാണ്. 15 നോമ്പ്, 8 നോമ്പ് എന്നൊക്കെ പറയുന്ന പല നോമ്പുകൾ, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തകൃത്യങ്ങളും ഭക്ത അനുഷ്ഠാനങ്ങൾ, ജപമാല, ഉത്തരീയം പോലുള്ള വസ്തുക്കൾ, തീയതികൾ, നോമ്പാചരണം, ഇതെല്ലാം മരിയൻ ഭക്തരെക്കുറിച്ച്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 8 നോമ്പാചരണത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആ ഒരു ജീവിത വിശുദ്ധി, കൈമോശം വരാതിരിക്കാൻ, അല്ലെങ്കിൽ കൈമോശം വരുന്ന സന്ദർഭത്തിലൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അത് വീണ്ടെടുക്കാനും വീണ്ടും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള ചൈതന്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടേതായ രീതിയിൽ ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യത്തോടും തീരുമാനത്തോടും കൂടി, ബലഹീനരായ നമുക്ക് കർത്താവിൻ്റെ സഹായത്തോടു കൂടി, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയോടുകൂടി ഈ നോമ്പ് ആചരിക്കാനായിട്ട് ശ്രമിക്കാം. നോമ്പാചരണത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹപൂരിതമാക്കട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ദിവസങ്ങളിൽ നോമ്പ് ആചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 8 നോമ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊള്ളുന്നു.